കേസുകൾ കുത്തനെ കൂടുകയാണെങ്കിലും കർശന അടച്ചുപൂട്ടൽ ഒഴിവാക്കി കൂടുതൽ മേഖലകൾ തുറക്കണമെന്ന അഭിപ്രായം സംസ്ഥാനത്ത് ശക്തമാകുകയാണ്. കോവിഡ് വ്യാപനം തടയാൻ അടച്ചുപൂട്ടൽ ദീർഘകാല പരിഹാരമല്ലെന്നും ദാരിദ്ര്യത്തിലേക്ക് നീങ്ങുന്നത് തടയാൻ ഊന്നൽ നൽകണമെന്നും സർക്കാർ വിദഗ്ധ സമിതി അംഗമായിരുന്ന മുൻ DGP ജേക്കബ് പുന്നൂസ് പറയുന്നു. സമ്പർക്ക വിലക്കും സന്ദർശന വിലക്കും ആൾക്കൂട്ട വിലക്കും മറികടന്ന് നമുക്കിനി എന്നാണ് നമ്മുടെ പ്രിയപ്പെട്ട ഇടങ്ങളിൽ പഴയതുപോലെ ഒരുമിച്ചിരിക്കാനാവുക, കാണാനാവുക, അതുവഴി നമ്മുടെയൊക്കെ ജീവിതങ്ങൾ പഴയതുപോലെ ചലിച്ചു തുടങ്ങാനും. വിജനമായ ഈ തീരം പോലെ കേരളത്തിന്റെ വിനോദസഞ്ചാര മേഖല ആളൊഴിഞ്ഞു കിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. കേരളത്തിന്റെ പ്രധാന വരുമാന മാർഗം ഇനി എന്ന് തിരിച്ചു വരുമെന്ന് പറയാനേയാവില്ല. ആരാധനാലയങ്ങൾക്ക് ചുറ്റും ജീവിച്ചു പോന്ന 10,000-കണക്കിന് പേർക്ക് വരുമാനമടഞ്ഞിട്ടും ഇത്രയും നാളുകളായി. സിനിമാ തിയേറ്ററുകളടക്കം തുറക്കാമെന്ന് കേന്ദ്രം പറയുമ്പോൾ കേരളത്തിലും ചർച്ച സജീവം. ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കുമ്പോൾ തിരുവനന്തപുരത്ത് പ്രതിദിനം ഉണ്ടായിരുന്നത് 54 കേസുകൾ. പിൻവലിച്ച് തുറന്നപ്പോൾ പ്രതിദിനം 201 രോഗികളായി. ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കുമ്പോൾ ചികിത്സയിലുണ്ടായിരുന്നത് 130 രോഗികളായിരുന്നുവെങ്കിൽ പിൻവലിച്ചപ്പോൾ 3455. ജീവന്റെ യുക്തി ഉപയോഗിച്ച് തന്നെ അടച്ചിടൽ എന്നുള്ളത് ഒരു 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 വലിയ പരിഹാരമല്ല. അതിന് സാമൂഹ്യമായ പരിഹാരം നമ്മൾ ഉണ്ടാക്കണം. ഒരു സാമൂഹ്യ പ്രക്രിയയിലൂടെ ഈ രോഗത്തെ പ്രതിരോധിക്കാനുള്ള ഒരു സാമൂഹ്യ വിദ്യാഭ്യാസം നമുക്കുണ്ടാകണം. സമ്പൂർണ്ണ ലോക്ക്ഡൌണിലേക്ക് പോകാതെ ക്ലസ്റ്റർ കണ്ടെയ്ൻമെന്റ് ആണ് കേരളത്തിന്റെ നിലവിലെ രീതി. വൈറസ് വ്യാപനം പരമാവധി വൈകിപ്പിച്ച് വാക്സിൻ വരുന്നതുവരെ പിടിച്ചു നിൽക്കാനാണ് ശ്രമം. വ്യാപനം മുകളിലേക്ക് പോകുന്ന അതേസമയം കുറഞ്ഞു വരാനും എടുക്കുമെന്ന് ചുരുക്കം. അതിന് നൽകുന്ന വിലയാണ് ഇപ്പോൾ സഹിക്കുന്ന നഷ്ടങ്ങളെന്നാണ് നിലവിലെ രീതിയെ അംഗീകരിക്കുന്നവരുടെ വാദം. ഏതായാലും കോവിഡ് പ്രതിരോധത്തിൽ പുതിയ ചർച്ചകൾ വഴി തുറക്കുകയാണ്. തിരുവനന്തപുരത്തു നിന്നും സഹൽസി മുഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.